ഞാൻ ചന്ദ്രശേഖരൻ പ്രധാന വാർത്തകൾ ആദ്യം പാലക്കാട് മുനിസിപ്പൽ ബസ് ടെർമിനൽ യാഥാർത്ഥ്യമാകുന്നതോടെ നഗരത്തിന്റെ പഴയ പ്രതാപം തിരിച്ചുവരുമെന്ന് വികെ ശ്രീകണ്ഠൻ എംപി മുനിസിപ്പൽ സ്റ്റാൻഡിന് സമീപമുള്ള ടൗൺ റെയിൽവേ സ്റ്റേഷനിൽ പിറ്റ് ലൈൻ യാഥാർത്ഥ്യമാകുന്നതോടെ വ്യാപാര ടൂറിസം മേഖലകളിൽ മുന്നേറ്റമുണ്ടാകും പാലക്കാട് മുനിസിപ്പൽ ബസ് ടെർമിനൽ നിർമ്മാണം തുടങ്ങി പ്രവൃത്തി എംപി ഫണ്ടിൽ നിന്ന് അനുവദിച്ച 2 കോടി ഉപയോഗിച്ച് മാധ്യമവേട്ടക്കെതിരെ പാലക്കാട് പ്രസ് ക്ലബ്ബിന്റെ പ്രതിഷേധം ലഹരി മാഫിയക്കെതിരെ വാർത്ത കൊടുത്താൽ അതെങ്ങനെ സർക്കാരിനും എസ്എഫ്ഐക്കും എതിരാകുമെന്ന് വികെ ശ്രീകണ്ഠൻ എംപി ബ്രഹ്മപുരം തീപിടുത്തം കൊച്ചി നഗരത്തെ പുക കൊണ്ട് മൂടുമ്പോൾ അതേ ആശങ്കയിൽ തൃശൂർ നഗരവും നഗരത്തിന്റെ ഹൃദയഭാഗം പോലും കുപ്പത്തൊട്ടിയായി കുന്നുകൂടിയ മാലിന്യം സംസ്കരിക്കാൻ കോർപ്പറേഷൻ തയ്യാറാകുന്നില്ലെന്ന ആക്ഷേപം ശക്തം നഗരം ദുർഗന്ധപൂർണം പൂരത്തിന് മുമ്പ് മാലിന്യ സംസ്കരണത്തിനു നടപടി ആയില്ലെങ്കിൽ കോർപ്പറേഷൻ ഭരണാധികാരികൾ വൻ പ്രക്ഷോഭത്തെ നേരിടേണ്ടി വരുമെന്ന് പ്രതിപക്ഷം മായന്നൂർ ഫോറസ്റ്റ് സ്റ്റേഷൻ പരിധിയിലെ ഒന്നാം കല്ലിനു സമീപം വനമേഖലയിൽ വൻ തീപിടുത്തം ഏക്കർ കണക്കിന് വനസമ്പത്തും സമീപത്തെ റബ്ബർ തോട്ടവും കത്തി നശിച്ചു നിരവധി വന്യമൃഗങ്ങൾ കാട്ടുതീയിൽ വെന്തൊടുങ്ങി പ്രദേശത്ത് 6 വർഷത്തിലേറെയായി ഫയർലൈൻ പദ്ധതി നടപ്പാക്കാറില്ലെന്ന് നാട്ടുകാർ മണ്ണാർക്കാട് തച്ചമ്പാറയിൽ തോക്കുമായി കവർച്ചാശ്രമം കത്തിയും തോക്കുമായി വീട്ടിൽ കയറിയ പ്രതിയെ നാട്ടുകാർ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചു പിടിയിലായത് പാലക്കാട് പറക്കുന്നം സ്വദേശി ജാഫർ അലി തൃശൂർ ചേർപ്പ് ചിറക്കലിൽ സദാചാര മർദ്ദനത്തിന് ഇരയായി ചികിത്സയിലായിരുന്ന ബസ് ഡ്രൈവർ മരിച്ചു മരിച്ചത് തൃശൂർ തൃപ്രയാർ റൂട്ടിൽ സർവീസ് നടത്തുന്ന സ്വകാര്യ ബസ്സിലെ ഡ്രൈവർ ചിറക്കൽ സ്വദേശി സഹർ മർദ്ദനത്തിൽ കലാശിച്ചത് വനിതാ സുഹൃത്തിനെ കാണാൻ പോയതിനെ ചൊല്ലിയുണ്ടായ തർക്കം സഹറിനെ മർദ്ദിച്ച 10 അംഗ സംഘം ഒളിവിലെന്ന് പോലീസ് വാർത്തയുടെ വിശദാംശങ്ങൾ പാലക്കാട് മുനിസിപ്പൽ ബസ് ടെർമിനൽ യാഥാർത്ഥ്യമാകുന്നതോടെ പാലക്കാട് നഗരത്തിന്റെ പഴയ പ്രതാപം തിരിച്ചുവരുമെന്ന് വികെ ശ്രീകണ്ഠൻ എംപി മുനിസിപ്പൽ സ്റ്റാൻഡിന് സമീപമുള്ള പാലക്കാട് ടൗൺ റെയിൽവേ സ്റ്റേഷനിൽ പിറ്റ് ലൈൻ യാഥാർത്ഥ്യമാകുന്നതോടെ വ്യാപാര ടൂറിസം മേഖലകളിൽ മുന്നേറ്റമുണ്ടാകുമെന്നും എംപി പറഞ്ഞു പാലക്കാട് മുനിസിപ്പൽ ബസ് ടെർമിനൽ നിർമ്മാണോദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു വികെ ശ്രീകണ്ഠൻ എംപി ജനങ്ങൾ യാത്രയ്ക്കായി സമീപിച്ചിരുന്ന ചെയർപേഴ്സൺ ഇവിടെ സൂചിപ്പിച്ചു 140 ബസ് സർവീസുകൾ ഉണ്ടായിരുന്ന ഒരു ബസ് ടെർമിനലാണ് ബസ് സ്റ്റാൻഡാണിത് അതുകൊണ്ട് ഇതിൻ്റെ പ്രതാപം തിരിച്ചു പിടിച്ചാൽ ഈ ജില്ലയിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വികസനമാകും എന്നുള്ള ഒരു കാഴ്ചപ്പാട് കൂടി ഈ 2 കോടിക്ക് പിന്നിലുണ്ട് ഇവിടെ നിന്നും ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഒരു കച്ചവടക്കാരനായ ഒരു പാവപ്പെട്ട ഒരാളെ എടുത്തു ആളുടെ വീട് ജപ്തി ചെയ്യാൻ പോവുകയാണ് 2 മക്കളുണ്ട് പഠനം പാതി വഴിയിൽ നിലച്ചു നിൽക്കുന്ന സ്ഥിതിയാണ് ആത്മഹത്യയല്ലാതെ മറ്റൊരു വഴിയില്ല എന്ന് വളരെ ഹൃദയഭേദകമായ അദ്ദേഹത്തിൻ്റെ സങ്കടം ഞാനുമായിട്ട് പങ്കുവച്ചു ഒരുപാട് കച്ചവടക്കാർ വ്യാപാരികൾ നേരത്തെ ചെയർപേഴ്സൺ സൂചിപ്പിച്ചത് ചെറുകിട വ്യാപാരികൾ തൊട്ട് ഈ മേഖലയിലുള്ള 1000 കണക്കിന് പേരുണ്ടല്ലോ കുടുംബങ്ങളുണ്ടല്ലോ അവിടേക്ക് ഒരു ആശ്രയമാണ് ഈ ബസ് സ്റ്റാൻഡ് നിർമ്മാണം ആരംഭിച്ചാൽ എത്രയും പെട്ടെന്ന് തന്നെ പൂർത്തിയാക്കും മുനിസിപ്പൽ ബസ് ടെർമിനൽ നിർമ്മാണം പൂർത്തിയാകുന്നതോടെ പുതിയൊരു വികസന മാതൃക സൃഷ്ടിക്കാനാകുമെന്നും വി കെ ശ്രീകണ്ഠൻ എം പി പറഞ്ഞു എം പിയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് 2 കോടി രൂപ ചെലവഴിച്ചാണ് ടെർമിനൽ നിർമ്മിക്കുന്നത് 4 വർഷങ്ങൾക്ക് മുമ്പാണ് കാലപ്പഴക്കം ചെന്നതിനെ തുടർന്ന് ബസ് സ്റ്റാൻഡ് കെട്ടിടം പൊളിച്ചു മാറ്റിയത് നിർമ്മാണം ആരംഭിച്ചാൽ 4 മാസത്തിനകം പൂർത്തിയാക്കാനാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഒരേ സമയം 15 ബസ്സുകൾ നിർത്താൻ കഴിയുന്ന വിധത്തിലാണ് ടെർമിനലിൻ്റെ നിർമ്മാണം കൂടാതെ ബസ് സ്റ്റാൻഡിനകത്ത് ഹൈമാസ്റ്റ് ലൈറ്റ് കൂടി സ്ഥാപിക്കുമെന്ന് എം പി ചടങ്ങിൽ പ്രഖ്യാപിച്ചു നഗരസഭാ ചെയർപേഴ്സൺ പ്രിയ അജയൻ അധ്യക്ഷത വഹിച്ചു ഷാഫി പറമ്പിൽ എം എൽ എ പദ്ധതി നിർവഹണ ഉദ്യോഗസ്ഥൻ കെ സി സുബ്രഹ്മണ്യൻ നഗരസഭാ വൈസ് ചെയർമാൻ ഇ കൃഷ്ണദാസ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ ടി ബേബി മീനാക്ഷി കോൺഗ്രസ് പാർലമെൻ്ററി പാർട്ടി നേതാവ് സാജോ ജോൺ ബി ജെ പി പാർലമെൻ്ററി പാർട്ടി ലീഡർ വിശ്വനാഥ് സി പി എം പാർലമെൻ്ററി പാർട്ടി ലീഡർ മുഹമ്മദ് ബഷീർ അസിസ്റ്റൻ്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ വി വി സജ്നി വാർഡ് കൗൺസിലർ സെയ്ദ് മീരാൻ ബാബു നഗരസഭാ സെക്രട്ടറി ടി ജി അജേഷ് എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ പാലക്കാട് ലഹരി മാഫിയകൾക്കെതിരെ വാർത്ത കൊടുത്താൽ അതെങ്ങനെ സർക്കാരിനും എസ് എഫ് ഐക്കും എതിരാകുമെന്ന് വി കെ ശ്രീകണ്ഠൻ എം പി മാധ്യമവേട്ടയ്ക്കെതിരെ പാലക്കാട് പ്രസ് ക്ലബ്ബ് സംഘടിപ്പിച്ച പ്രതിഷേധം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു വി കെ ശ്രീകണ്ഠൻ ഏഷ്യാനെറ്റിനെതിരായ ആക്രമണം മാസങ്ങൾക്ക് മുമ്പേ ആസൂത്രണം ചെയ്തതാണെന്നും വി കെ ശ്രീകണ്ഠൻ എം പി പറഞ്ഞു
ജനാധിപത്യത്തിന്റെ നാലാം തൂണായ മാധ്യമങ്ങളെ കൂച്ചുവിലങ്ങിടാൻ ശ്രമിക്കുകയാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ. വാർത്ത നൽകിയ റിപ്പോർട്ടർക്കെതിരെ CPM നേതാക്കൾ തന്നെ മോശമായ രീതിയിലാണ് അപവാദ പ്രചരണം നടത്തുന്നത്. ഒരു ഭാഗത്ത് ലഹരിക്കെതിരെ ക്യാമ്പയിൻ നടത്തുന്ന സർക്കാർ മറുഭാഗത്ത് അതിനെ പ്രോത്സാഹിപ്പിക്കുകയാണ്. മാധ്യമങ്ങൾക്ക് നേരെ നടക്കുന്ന ഇത്തരം ആക്രമണങ്ങളെ ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ലെന്നും VK ശ്രീകണ്ഠൻ പറഞ്ഞു. നമ്മുടെ MV ജയരാജൻ കഴിഞ്ഞ ദിവസം ഉപമിക്കുക, എന്തൊരു വിരോധാഭാസം ആരോഗ്യം. മാത്രമല്ല, അദ്ദേഹത്തിന്റെ പിതാവ് യൂസഫ് ഇത് അംഗീകരിക്കൂ എന്നാണ് ചോദ്യം. നിങ്ങളൊന്ന് ആലോചിക്കണം, ഒരു മാധ്യമ പ്രവർത്തകന്റെ വാർത്ത അവരുടെ അച്ഛനും അമ്മേനെയും വിളിച്ചിട്ടാണ് വിശദീകരിക്കാൻ ആവശ്യപ്പെടുന്നത്. അവരെ ഫാദർ, അവരുടെ പിതാവ് ഈ വാർത്ത, ഈ നടപടി അംഗീകരിക്കുകയോ ചോദിക്കുക, എന്തൊരു വിരോധാഭാസമാണെന്ന് ആലോചിക്കണം. വിമർശിക്കാൻ ഏത് വഴിയും ഏത് നീചമായ മാർഗവും സ്വീകരിക്കുകയാണ്. അപ്പോ അവിടെ നടക്കുന്ന ഭരണകൂട ഭീകരതയെക്കാൾ ഒപ്പത്തിനൊപ്പം ഞങ്ങളുണ്ട്. പല കാര്യത്തിലും അത് യോജിപ്പ് പ്രകടിപ്പിച്ചിട്ടുണ്ട്. പല മേഖലയിലും ഇവര് സന്ധി ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം വേറെ രാഷ്ട്രീയമായ കാര്യങ്ങളാണ്. പക്ഷെ ഇവിടെ ഏഷ്യാനെറ്റ് ചെയ്തെന്താണ്, കേരളത്തിലെ ഏറ്റവും പുതിയ തലമുറയ്ക്ക് ഈ മദ്യ മാഫിയ, അതുപോലെ മയക്കുമരുന്ന് മാഫിയ, അവരുടെ കരാള ഹസ്തത്തിൽ പെടുന്നു എന്ന് സൂചിപ്പിക്കുന്ന ഒരു പരമ്പരയാണ് ആരംഭിച്ചത്. അത് സംസ്ഥാന സർക്കാരിനെതിരാക്കി അങ്ങനെ കഴിഞ്ഞ ദിവസം അസംബ്ലിയിലെ ചർച്ച ചോദിച്ചു. മാഫിയക്കെതിരായിട്ട് വാർത്ത കൊടുത്താൽ, മദ്യത്തിനെതിരായി മയക്കുമരുന്ന് മാഫിയക്കെതിരായി വാർത്ത കൊടുത്താൽ അതെങ്ങനെ സർക്കാർ വിരുദ്ധമാകും? പ്രസ് ക്ലബ്ബ് വൈസ് പ്രസിഡന്റ് ഷൺമുഖദാസ് അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി മധുസൂദനൻ കർത്ത, വൈസ് പ്രസിഡന്റ് PS സിജ്ജ, നോബിൾ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. മായന്നൂർ ഫോറസ്റ്റ് സ്റ്റേഷൻ പരിധിയിലെ കൊണ്ടാഴി ഒന്നാം കല്ലുവന മേഖലയിൽ വൻ തീപിടുത്തം. 3 കിലോമീറ്ററിലേറെ വനസമ്പത്ത് കത്തിനശിച്ചു. കൊണ്ടാഴി ഒന്നാം കല്ല് പള്ളിക്ക് സമീപം ചൊവ്വാഴ്ച ഉച്ചയോടെയാണ് വനമേഖലയിൽ തീപിടുത്തമുണ്ടായത്. മായന്നൂർ ഒന്നാം കല്ല് കുരിശുപള്ളിക്ക് സമീപം ജനവാസ കേന്ദ്രമായ വനാതിർത്തിയിലാണ് തീ ആളിപ്പടർന്നത്. 3 കിലോമീറ്ററിലധികം വനം കത്തിനശിച്ചു. സമീപത്തുള്ള 4 ഏക്കറോളം റബ്ബർ തോട്ടവും അഗ്നിക്കിരയായി. നിരവധി വന്യമൃഗങ്ങൾ കാട്ടുതീയിൽ വെന്തുടങ്ങി. 50 ഏക്കറിലധികം വനമാണ് കത്തിനശിച്ചത്. വനം വകുപ്പ് അധികൃതരും നാട്ടുകാരും ഉച്ചയ്ക്ക് ശേഷവും തീയണയ്ക്കാനുള്ള ശ്രമം തുടരുകയായിരുന്നു. 6 വർഷത്തിലേറെയായി ഈ ഭാഗത്ത് ഫയർലൈൻ പദ്ധതി നടപ്പാക്കാറില്ലെന്ന് സമീപവാസികൾ പറഞ്ഞു. 9 മണിയോടുകൂടിയാണ് ഇവിടുന്ന് പിടിച്ചതായിട്ട് അറിഞ്ഞത്. 10 മണിയോടുകൂടിയാണ് ഞങ്ങൾക്ക് ഇവിടെ സ്ഥലത്തെത്തിയത്. റബ്ബർ തോട്ടം മറ്റേ കംപ്ലീറ്റ് കത്തി നശിച്ചു. പിന്നെ അടുത്ത് വീടുകളുടെ അടുത്തെത്തി. വീടുകളെല്ലാം ഭീഷണിയിലാണ് നിൽക്കുന്നത്. ഇപ്പോഴത്തെ അവസ്ഥ എന്താ, വീടുകളിലെ അരിയിലേക്ക് തീ വന്നാൽ വീട് കത്തി പോകുമല്ലോ. അതെന്താ അവസ്ഥ? ഒരു എത്ര കാലം ഉണ്ടാവും ഫയർ ലൈൻ ഒക്കെ വെട്ടിയിട്ട്? ഫയർ ലൈൻ വെട്ടിയിട്ട് ഒരു 5-6 കൊല്ലം കഴിഞ്ഞു. 6-7 കൊല്ലം ആയിട്ടുണ്ടാവും. അത് 7 കൊല്ലം മുന്നേ വരെ ഫയർ ലൈൻ്റെ പണി വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഫയർ ലൈൻ ഇല്ലാതായിട്ട് 7 കൊല്ലമായിട്ട്. അത് ഇപ്പൊ ഈ പുതിയ സാർമാര് വന്നതിന് ശേഷമാണ് ഫയർ ലൈൻ ഇല്ലാതായി. പഴയ സാർമാരുള്ളപ്പോ എല്ലാ കൊല്ലം ഫയർ ലൈൻ വന്നിട്ടുണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, തിരുവല്ലമല. ബ്രഹ്മപുരം തീപിടുത്തം കൊച്ചിയെ പുക കൊണ്ട് മൂടുമ്പോൾ അതേ ആശങ്കയിലാണ് തൃശൂർ നഗരവും. നഗരത്തിന്റെ ഹൃദയഭാഗം തന്നെയാണ് കുപ്പത്തൊട്ടിയായി മാറിയിരിക്കുന്നത്. കുന്നുകൂടിയ മാലിന്യം സംസ്കരിക്കാൻ കോർപ്പറേഷൻ തയ്യാറാകുന്നില്ലെന്ന ആരോപണം ശക്തമാണ്. തൃശൂർ നഗരത്തിലെ മാലിന്യ സംസ്കരണം ഈ വിധത്തിലായിട്ട് 2 വർഷമായി. ശക്തൻ ബസ്റ്റാൻഡിനടുത്തുകൂടി മൂക്കുപൊത്താതെ നടക്കാനാകില്ല. മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങൾ ഫലപ്രദമാകാതായതോടെയാണ് മാലിന്യമലയ്ക്ക് വലിപ്പം കൂടിയത്. രൂക്ഷമായ ദുർഗന്ധവും കൊതുകുശല്യവും വേനലിൽ ഇവിടെ എത്തുന്നവരെ വീർപ്പുമുട്ടിക്കുമ്പോൾ മഴക്കാലമായാൽ ചിന്തിക്കാൻ പോലും കഴിയാത്ത രോഗഭീഷണിയാണ് നിലനിൽക്കുന്നത്. ഇവിടെ അത്രയ്ക്കും ബുദ്ധിമുട്ടാണ്. അതായത് മഴക്കാലമായാലും വേനൽക്കാലമായാലും ഒക്കെ കൊതും മണവും അത്രയും വേസ്റ്റുകളാണ് അവിടെ മൊത്തം കൊണ്ടുപോയി ഡംബീതാണത്. അപ്പോൾ നമുക്ക് ഇവിടെ ഇരിക്കാൻ പറ്റില്ല ശരിക്കും. ഇപ്പം നമുക്ക് നമ്മുടെ സൈഡാണിത്. ഇനിയിപ്പോൾ അപ്പുറത്തെ കടക്കാർക്കൊന്നും അത്രയ്ക്ക്, എന്നാലും ഇവിടെ ഈ തൃശ്ശൂർ ഇത് വലിയ ബുദ്ധിമുട്ടാണ്. ഈ സാധനം എല്ലാവർക്കും ബുദ്ധിമുട്ട് തന്നെയാണ്. ഇവിടെ മൊത്തം മണ്ണടിച്ച്, മെയിനായിട്ട് മണ്ണടിച്ചിട്ടാണ് നമുക്ക് ഇരിക്കാൻ പറ്റാതെ കൊതു. ഇതിനിടെ മാലിന്യം നീക്കണമെന്ന ആവശ്യം പലതവണ കൗൺസിൽ യോഗങ്ങളിൽ ഉയർന്നു. പ്രക്ഷോഭങ്ങൾ വരെയുണ്ടായി. എന്നിട്ടും അനങ്ങാപ്പാറ നയമാണ് കോർപ്പറേഷൻ ഭരണസമിതി സ്വീകരിക്കുന്നതെന്നാണ് പ്രതിപക്ഷത്തിന്റെ കുറ്റപ്പെടുത്തൽ. തൃശൂർ കോർപ്പറേഷനിലെ മാലിന്യ സംസ്കരണ പദ്ധതികളെല്ലാം പൂർണ്ണമായും പരാജയപ്പെട്ടിരിക്കുകയാണ്. 1-2 ദിവസമായിട്ടല്ല, 2 വർഷക്കാലമായി പരാജയപ്പെട്ടിരിക്കുകയാണ്.
മാലിന്യ സംസ്കരണ പദ്ധതി എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട പദ്ധതി എന്ന് പറയുന്നത് തൃശ്ശൂരിലെ ശക്തൻ ബസ് സ്റ്റാൻഡിൽ കാണുന്ന ഒഡബ്ല്യുസി പ്ലാന്റ് തന്നെയാണ് ഇന്നത്തെ അവിടുത്തെ സ്ഥിതി എന്ന് പറയുന്നത് ആയിരക്കണക്കിന് ടൺ മാലിന്യം അവിടെ കുന്നുകൂടിക്കൊണ്ടിരിക്കുകയാണ് ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ജനങ്ങളാണ് ഒരു ദിവസം ശക്തൻ ബസ് സ്റ്റാൻഡിൽ വന്നു പോകുന്നത് തൃശ്ശൂർ പട്ടണത്തിന്റെ ഹൃദയഭാഗമാണ് അവിടെ മൂക്ക് പൊത്തിക്കൊണ്ടാണ് ജനങ്ങൾ ബസ് കയറാൻ വരുന്നത് വിദ്യാർത്ഥികൾ യാത്രക്കാർ ഇന്ന് നിങ്ങൾക്ക് അവിടെ നോക്കി പരിശോധിച്ചാൽ അറിയാം രണ്ട് വർഷക്കാലമായിട്ട് ഒരു കിലോ മാലിന്യം പോലും അവിടുന്ന് കൊണ്ടുപോകാൻ തൃശ്ശൂർ കോർപ്പറേഷൻ മേയർക്കോ ഭരണ നേതൃത്വത്തിനോ കഴിഞ്ഞിട്ടില്ല എന്ന് കൊണ്ടുപോകുമെന്ന് പറയാനും അവർ കഴിയുന്നില്ല ഒരിക്കൽ കൗൺസിലിലെ കോൺഗ്രസ് കൗൺസിലർമാർ ചോദിച്ചു എന്നാണ് മാലിന്യം കൊണ്ടുപോകുന്നത് എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ ഈ മാർച്ച് 31-നുള്ളിൽ പൂർണ്ണമായും കൊണ്ടുപോകുമെന്നാണ് സൂചിപ്പിച്ചത് പക്ഷേ ഇത്ര ദിവസങ്ങൾക്കുള്ളിലായാലും ഒരു കിലോ മാലിന്യം പോലും ഇതുവരെ കൊണ്ടുപോയിട്ടില്ല അതേസമയം നിലവിൽ കുരിയച്ചിറയിൽ മാലിന്യ സംസ്കരണം നടക്കുന്നുണ്ടെന്നും മഴക്കാലത്തിനു മുമ്പ് ശക്തനിലെ മാലിന്യ പ്രശ്നത്തിന് പരിഹാരമുണ്ടാക്കാനാണ് ശ്രമമെന്നും മേയർ എം കെ വർഗീസ് അറിയിച്ചു ന്യൂസ് ബ്യൂറോ തൃശൂർ മണ്ണാർക്കാട് തച്ചമ്പാറയിൽ തോക്കുമായി കവർച്ചാ ശ്രമം തച്ചമ്പാറ മുള്ളത്തുപാറയിൽ തോക്കും കത്തിയുമായി വീട്ടിൽ കയറി ഭീഷണിപ്പെടുത്തുകയും കവർച്ചാ ശ്രമം നടത്തുകയും ചെയ്ത യുവാവിനെ നാട്ടുകാർ പിടികൂടി പാലക്കാട് പറക്കുന്നം സ്വദേശി 37 വയസ്സുള്ള ജാഫർ അലിയാണ് പിടിയിലായത് മുള്ളത്തുപാറയിൽ തോക്കും കത്തിയുമായി വീട്ടിൽ കയറി ഭീഷണിപ്പെടുത്തുകയും കവർച്ചാശ്രമം നടത്തുകയും ചെയ്ത ഇയാളെ നാട്ടുകാർ പിടികൂടി പോലീസിന് കൈമാറുകയായിരുന്നു തിങ്കളാഴ്ച രാത്രി 11 മണിക്കായിരുന്നു സംഭവം വീട്ടിൽ കയറി കത്തിയും എയർഗണ്ണും കാട്ടി ഭീഷണിപ്പെടുത്തി പ്രതി മാല ആവശ്യപ്പെട്ടതായി പോലീസ് പറഞ്ഞു വീട്ടമ്മ ബഹളം വെച്ചതോടെ ഓടിയെത്തിയ നാട്ടുകാർ ജാഫർ അലിയെ പിടികൂടി പ്രതിയിൽ നിന്ന് എയർഗൺ കമ്പിപ്പാര കത്തി എന്നിവ കണ്ടെടുത്തതായി കല്ലടിക്കോട് പോലീസ് അറിയിച്ചു ന്യൂസ് ബ്യൂറോ പാലക്കാട് പരളി തേനൂരിൽ കാറും ഓട്ടോയും ഇടിച്ച് യാത്രക്കാർക്ക് പരിക്ക് പാലക്കാട്ട് നിന്ന് തിരൂരിലേക്ക് പോവുകയായിരുന്ന കാറും പത്തിരിപ്പാല സ്വദേശിയുടെ ഓട്ടോയുമാണ് ചൊവ്വാഴ്ച ഉച്ചതിരിഞ്ഞ് തേനൂർ ഓട്ടു കമ്പനിക്ക് സമീപം അപകടത്തിൽപ്പെട്ടത് പരിക്കേറ്റവരെ പാലക്കാട്ടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു തൃശൂർ ചേർപ്പ് ചിറക്കലിൽ സദാചാര മർദ്ദനത്തിനിരയായി ചികിത്സയിലായിരുന്ന ബസ് ഡ്രൈവർ മരിച്ചു തൃശൂർ തൃപ്രയാർ റൂട്ടിൽ സർവീസ് നടത്തുന്ന സ്വകാര്യ ബസ്സിലെ ഡ്രൈവർ ചേർപ്പ് ചിറക്കൽ സ്വദേശി സഹറാണ് മരിച്ചത് വനിതാ സുഹൃത്തിനെ കാണാൻ പോയതിനെ ചൊല്ലിയുണ്ടായ തർക്കമാണ് മർദ്ദനത്തിൽ കലാശിച്ചത് സഹറിനെ മർദ്ദിച്ച 10 പേരടങ്ങുന്ന സംഘം ഒളിവിലാണെന്ന് പോലീസ് അറിയിച്ചു കഴിഞ്ഞ മാസം 18-ന് അർദ്ധരാത്രിയാണ് സഹർ ആക്രമണത്തിന് ഇരയായത് വനിതാ സുഹൃത്തിനെ കാണാൻ പോയതിനെ ചൊല്ലി തർക്കത്തിലാവുകയും തുടർന്ന് മർദ്ദനത്തിൽ കലാശിക്കുകയുമായിരുന്നു സഹറിനെ ആക്രമിക്കുന്ന ദൃശ്യങ്ങൾ സമീപത്തെ ക്ഷേത്രത്തിലെ CCTV ക്യാമറയിൽ പതിഞ്ഞിരുന്നു കുറുമ്പിലാവ് സ്വദേശികളായ രാഹുൽ വിജിത് വിഷ്ണു ഡീനോ അഭിലാഷ് അമീർ അരുൺ കാറളം സ്വദേശി ജിഞ്ചു എന്നിവരും കണ്ടാലറിയാവുന്ന മറ്റ് രണ്ടുപേരുമാണ് പോലീസിൻ്റെ പ്രതിപ്പട്ടികയിലുള്ളത് ഇതിൽ രാഹുൽ വിദേശത്തേക്ക് കടന്നതായും സൂചനയുണ്ട് മർദ്ദനമേറ്റ സഹർ വീട്ടിലെത്തി കിടന്നെങ്കിലും പുലർച്ചയോടെ വേദന കൊണ്ട് നിലവിളിച്ചു ശബ്ദം കേട്ടെത്തിയ മാതാവ് ആദ്യം കരാഞ്ചിറയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചു പിന്നീട് സഹറിനെ തൃശ്ശൂരിലെ സ്വകാര്യ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി ഒരാഴ്ചക്കിടെ സഹറിൻ്റെ ആരോഗ്യനില വഷളായി തീവ്രപരിചരണ വിഭാഗത്തിൽ വെന്റിലേറ്ററിൽ ചികിത്സയിലിരിക്കെ ചൊവ്വാഴ്ച ഉച്ചയോടെ മരണം സംഭവിച്ചു മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കും സഹറിനെ മർദ്ദിച്ച പ്രതികൾക്കായുള്ള അന്വേഷണം ചേർപ്പ് പോലീസ് ഊർജിതമാക്കി ന്യൂസ് ബ്യൂറോ തൃശൂർ ചെറുതുരുത്തി കോഴിമാമ്പറമ്പ് പൂരത്തോടനുബന്ധിച്ച് കലാസാംസ്കാരിക സമ്മേളനം നടന്നു ക്ഷേത്രകലാ സാംസ്കാരിക സമിതിയുടെ നേതൃത്വത്തിൽ നടന്ന സമ്മേളനം നടി രമാദേവി ഉദ്ഘാടനം ചെയ്തു
പെട്ട് കഴിഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് ഒരു നാടിന്റെ സംസ്കാരം എന്ന് പറയുമ്പോൾ തന്നെ അത് കലയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് എന്ന് നമുക്കറിയാം കലയും സംസ്കാരവും രണ്ടല്ല ഒന്നാണ് എന്ന് തെളിയിച്ചു കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് ഒന്നും കടക്കുന്നില്ല കാരണം നമ്മൾ കണ്ടിട്ടുണ്ട് എന്തൊക്കെ പ്രതിസന്ധികളും പ്രാരാബ്ധങ്ങളും അഴിമതികളും അക്രമങ്ങളും അനാചാരങ്ങളും ഒക്കെ നാട്ടിൽ നടമാടിക്കൊണ്ടിരിക്കുന്ന സന്ദർഭങ്ങളിലൊക്കെ തന്നെ തങ്ങളുടെ സർഗാത്മക ശക്തി ഉപയോഗിച്ച സർഗപ്രതിഭകളെ കൊണ്ട് സമൂഹത്തിന് സമൂലം മാറ്റം വരുത്തി ഉത്തേജനം നൽകി സമൂഹത്തെ പരിവർത്തനം ചെയ്ത് ഒരു സ്ഥിരത വരുത്തി സമൂഹത്തിനെ ഒരു സ്ഥിരത വരുത്തി സന്തുലിതാവസ്ഥ ഈ സമൂഹത്തിൽ കൊണ്ടു നടന്നിട്ടുള്ള ഒരു വസ്തുത നമ്മൾ എല്ലാവരും കണ്ടു കഴിഞ്ഞിട്ടുള്ള കോഴിമാമ്പറമ്പ് ക്ഷേത്രകലാ സാംസ്കാരിക സമിതി പ്രസിഡന്റ് കെ പി മണികണ്ഠൻ അധ്യക്ഷത വഹിച്ചു. പി കെ ദാസ് ആശുപത്രി എം ഡി പി കെ കൃഷ്ണദാസ്, വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷെയ്ഖ് അബ്ദുൽ ഖാദർ, പി എൻ എൻ എം ആയുർവേദ കോളേജ് സെക്രട്ടറി എം മുരളീധരൻ, സമിതി രക്ഷാധികാരി എം എസ് രാഘവൻ മാസ്റ്റർ, മണ്ണഴിമന നാരായണൻ നമ്പൂതിരി, സമിതി സെക്രട്ടറി പി ജി രതീഷ്, ട്രഷറർ മനോജ് തൈക്കാട്ടിൽ, കെ കെ മുരളീധരൻ, കൃഷ്ണകുമാർ പൊതുവാൾ, എൻ കെ ശശികുമാർ എന്നിവർ പ്രസംഗിച്ചു. ചടങ്ങിൽ പൊൻചിലമ്പ് പുരസ്കാരം പ്രശസ്ത കഥകളി നടൻ കലാമണ്ഡലം സൂര്യനാരായണനും ഗീതാനന്ദൻ സ്മൃതി പുരസ്കാരം കലാമണ്ഡലം നയനനും രവികിരണം പുരസ്കാരം വിജയൻ പറക്കുന്നതിനും സമ്മാനിച്ചു. മാധ്യമപ്രവർത്തകരെ ചടങ്ങിൽ ആദരിച്ചു. കലാമണ്ഡലം നന്ദകുമാറിൻ്റെ ഓട്ടൻതുള്ളലും അനു കല്യാണി കലാമണ്ഡലം വിജിത എന്നിവരുടെ നൃത്തസന്ധ്യയും നടരാജ നൃത്തകലാക്ഷേത്രത്തിൻ്റെ നൃത്തമഞ്ജരിയും അരങ്ങേറി. ന്യൂസ് ബ്യൂറോ ചെറുതുരുത്തി. കലാഭവൻ മണി അനുസ്മരണ സമിതി ഏർപ്പെടുത്തിയ കലാഭവൻ മണി പുരസ്കാര സമർപ്പണം ചെറുപ്പുളശ്ശേരിയിൽ നടന്നു. മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എം ആർ മുരളി ഉദ്ഘാടനം ചെയ്തു. ജീവിച്ചിരിക്കുന്നു, നമ്മുടെ കൂട്ടത്തിൽ എവിടെയൊക്കെ ഉണ്ട് എന്ന തോന്നലുളവാക്കും വിധം മണിയുടെ സിനിമകളും മണിയുടെ പാട്ടുകളും വിവിധ വേദികളിലെ മണിയുടെ ആ ഒരു നിറഞ്ഞാട്ടവും ഒക്കെ നമ്മളിപ്പോഴും കാണുന്നുണ്ട്. അപ്പോൾ മണി നമ്മുടെ കൂട്ടത്തിലുണ്ട് എന്ന തോന്നലാണ് നമുക്കുണ്ടാവുന്നത്. നമ്മുടെ കേരളത്തിൻ്റെ ഒരു പ്രത്യേകത, കല ആസ്വാദകർ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ എല്ലാ മനുഷ്യരും കലാ ആസ്വാദകരാണെന്നുള്ളതാണ് കേരളത്തിൻ്റെ പ്രത്യേകത. കലാഭവൻ മണി പുരസ്കാരം നേടിയ ബിജുമോൻ പന്തിരുകുലം, ശ്രീഹരി കേരളശ്ശേരി എന്നിവർക്ക് ഗാനരചയിതാവ് എങ്ങണ്ടിയൂർ ചന്ദ്രശേഖരൻ പ്രശസ്തിപത്രവും ഫലകവും നൽകി. ചടങ്ങിൽ കെ ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. സംവിധായകൻ കെ എസ് ഹരിഹരനെ എം ആർ മുരളി ആദരിച്ചു. ഗോപൻ അഴക്കാട്, പ്രകാശ് നാരായണൻ, ഡോക്ടർ അബ്ദുള്ള, ജിജു, ദിനേശൻ എഴുവന്തല, ബിജു ചെറുപ്ലശ്ശേരി, കെ രാജ്മോഹൻ, ടി പി ഹരിദാസൻ, വിനീഷ്, സുഭാഷ്, ഹരി, രാജേഷ്, സി വി മോഹൻദാസ്, പ്രമോദ്, സുരഭി എന്നിവർ സംസാരിച്ചു. തുടർന്ന് ശ്രീഹരിയുടെ നേതൃത്വത്തിൽ ഗാനാർച്ചനയും നടന്നു. ന്യൂസ് ബ്യൂറോ ചെറുപ്ലശ്ശേരി. യൂത്ത് കോൺഗ്രസ് പിരായിരി മണ്ഡലം സമ്മേളനം കൊടുന്തിരപ്പള്ളിയിൽ നടന്നു. പൊതുസമ്മേളനം കെ പി സി സി അംഗം പി നന്ദബാലൻ ഉദ്ഘാടനം ചെയ്തു. വിഘടനവാദികളുടെ കയ്യിൽ ഈ രാജ്യം നഷ്ടപ്പെട്ടപ്പോൾ രാജ്യത്തിന്റെ സമര പോരാട്ടങ്ങളിൽ കോൺഗ്രസ് അയച്ച പങ്കുകൾ 1947 ഉടുതുണിക്ക് മറുപടിയില്ലാത്ത 33 കോടി ഇന്ത്യൻ ജനതയെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കൈകളിൽ ഏൽപ്പിച്ചുകൊണ്ട് ബ്രിട്ടീഷുകാരൻ ഈ രാജ്യം വിട്ടുപോകുമ്പോൾ ഭക്ഷിക്കാൻ ഭക്ഷണമില്ലാത്ത ഇന്ത്യ, പാർക്കാൻ പാർപ്പിടമില്ലാത്ത ഇന്ത്യ. യൂത്ത് കോൺഗ്രസ് പിരായിരി മണ്ഡലം പ്രസിഡന്റ് ടിന്റു രവി അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന സെക്രട്ടറി ജസീർ മുണ്ടോട്ട് മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ വൈസ് പ്രസിഡന്റുമാരായ രതീഷ് പുതുശ്ശേരി, അരുൺകുമാർ പാലക്കുറിശ്ശി, പിരായിരി മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് എം ഇസ്മായിൽ എന്നിവർ പ്രസംഗിച്ചു. 12 യുവജന ക്ലബ്ബുകൾക്ക് സ്പോർട്സ് കിറ്റുകൾ വിതരണം ചെയ്തു. ന്യൂസ് ബ്യൂറോ പാലക്കാട്. എളനാട് പരുത്തിപ്ര അംഗൻവാടി കെട്ടിടം തുറന്നു കൊടുക്കാത്തതിനെതിരെ പഴയന്നൂർ പഞ്ചായത്ത് ഓഫീസിനു മുന്നിൽ വെൽഫെയർ പാർട്ടി പ്രതിഷേധ ധർണ നടത്തി. പാർട്ടി ചേലക്കര മണ്ഡലം പ്രസിഡന്റ് ഷാജഹാൻ ഉദ്ഘാടനം ചെയ്തു.
പഴയന്നൂർ പഞ്ചായത്ത് എളനാട് പരത്തിപ്രയിലെ 102 നമ്പർ അംഗൻവാടി കെട്ടിടത്തിൻ്റെ പണി പൂർത്തിയായി വർഷങ്ങൾ കഴിഞ്ഞിട്ടും അധ്യയനത്തിനായി തുറന്നുകൊടുക്കാത്ത സാഹചര്യത്തിലാണ് വെൽഫെയർ പാർട്ടി പഴയന്നൂർ പഞ്ചായത്ത് കമ്മിറ്റി പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചത്. ധർണ വെൽഫെയർ പാർട്ടി ചേലക്കര മണ്ഡലം പ്രസിഡന്റ് ഷാജഹാൻ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് ടി കെ ഫെമിന അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി കെ കെ ഷെഫൂറ, തണൽ വെൽഫെയർ സൊസൈറ്റി ജനറൽ സെക്രട്ടറി പി എ മുസ്തഫ, പഴയന്നൂർ യൂണിറ്റ് സെക്രട്ടറി അബ്ദുൾ ഗഫാർ, വുമൻ ജസ്റ്റിസ് പഞ്ചായത്ത് കൺവീനർ സബ്ന, ചേലക്കര മണ്ഡലം കൺവീനർ പി എ ഫാത്തിമ തുടങ്ങിയവർ പ്രസംഗിച്ചു. മാത്രമാണ് അതിൽ ആ ഒരു വയറിംഗിന്റെ വർക്ക് പൂർത്തീകരിക്കാനുള്ളത്. ഒരു 3 പോയിന്റ് വയറിംഗ് അവിടെ ചെയ്തു കഴിഞ്ഞാൽ അംഗൻവാടി അവിടെ നിന്ന് മാറ്റാം. ഇപ്പൊ നിലവിൽ അംഗൻവാടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു ഇവിടെ സൂചിപ്പിച്ചു, ഒരു ഇടുങ്ങിയ കോണി റൂമിലാണ് അംഗൻവാടി പ്രവർത്തിക്കുന്നത്. വളരുന്ന കുട്ടികൾക്ക് മാനസികമായ ഉല്ലാസം നൽകുന്നതിനും അവരുടെ മാനസിക വളർച്ചയെ ഉതകുന്നതുമായിട്ടുള്ള കളി കാര്യങ്ങൾ, അതുപോലെ തന്നെ അതിനുള്ള ടൂൾസ് ഒക്കെയാണ് അംഗൻവാടിയിൽ ഉള്ളത്. ന്യൂസ് ബ്യൂറോ തിരുവല്ലാമല. ഷൊർണൂർ റോട്ടറി ക്ലബ്ബ് അന്താരാഷ്ട്ര വനിതാ ദിനാഘോഷം നടത്തി. ഷൊർണൂർ മയിൽവാഹനം കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന പരിപാടി ഒറ്റപ്പാലം സബ് കളക്ടർ ധർമ്മലശ്രീ ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ ഗീത എബ്രഹാം സ്വാഗതം പറഞ്ഞു. അശ്വതി വർഗീസ്, അനു ശങ്കരനാരായണൻ, രൂപ ജോർജ് എന്നിവർ പ്രഭാഷണം നടത്തി. നഗരസഭ ഡെപ്യൂട്ടി ചെയർപേഴ്സൺ സിന്ധു, സിസ്റ്റർ ഗ്രേസ് എന്നിവർ ആശംസകൾ നേർന്നു. വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച വനിതകളെയും മുതിർന്ന വനിതകളെയും അമ്മമാരെയും പൊന്നാടയും സർട്ടിഫിക്കറ്റും നൽകി ആദരിച്ചു. സന്ധ്യാമന്നത്ത് നന്ദി പറഞ്ഞു. ന്യൂസ് സെന്റർ ഷൊർണൂർ. ചേലക്കര മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിൽ പച്ചത്തുരുത്ത് പദ്ധതി തുടങ്ങി. തിരുവല്ലാമല ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സ്മിത സുകുമാരൻ ഉദ്ഘാടനം ചെയ്തു. തൃശൂർ ജില്ലാ പഞ്ചായത്ത് വിദ്യാർത്ഥികളിൽ സാമൂഹിക അവബോധം വളർത്തുക എന്ന ലക്ഷ്യത്തോടെ ജില്ലാ പരിധിയിലെ സ്കൂളുകളിൽ നടപ്പാക്കുന്ന സമേതം പദ്ധതിയുടെ ഭാഗമായാണ് തിരുവല്ലാമലയിൽ പ്രവർത്തിക്കുന്ന ചേലക്കര മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിൽ നികുഞ്ചം എന്ന പേരിൽ പച്ചത്തുരുത്ത് പദ്ധതി നടപ്പാക്കുന്നത്. തണൽമര തൈകൾ വച്ച് ചെറുവനങ്ങൾ നിർമ്മിക്കുക എന്നതാണ് പച്ചത്തുരുത്തിലൂടെ ലക്ഷ്യമെക്കുന്നത്. മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിൽ പദ്ധതിയുടെ ഔപചാരിക ഉദ്ഘാടനം പി ടി എ പ്രസിഡന്റ് പി വിജയന്റെ അധ്യക്ഷതയിൽ ഗ്രാമപഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സ്മിത സുകുമാരൻ നിർവഹിച്ചു. നമ്മുടെ MRS സ്കൂളില് നികുഞ്ചം പച്ചത്തുരുത്ത് എന്നുള്ള ഒരു പരിപാടിയുടെ വളരെ നല്ലൊരു പരിപാടിയുടെ ഉദ്ഘാടനമാണ് ഇന്ന് ഇവിടെ ഇപ്പൊ നടക്കുന്നത്. അതിന് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന നമ്മുടെ സ്കൂളിന്റെ HM ശ്യാമ ടീച്ചർ, PTA പ്രസിഡന്റ് വിജയേട്ടൻ, മറ്റുള്ള ടീച്ചേഴ്സ്, മക്കൾ, എല്ലാ മീഡിയ പ്രവർത്തകർ, നമസ്കാരം. അതായത് നമ്മള് പരിസ്ഥിതിയുടെ പ്രാധാന്യം നഷ്ടപ്പെട്ടു പോകുന്ന ഈ കാലത്ത് കുട്ടികളിലൂടെ അതിന്റെ അവബോധം നേടി നമ്മൾ വർദ്ധിപ്പിച്ചു കൊണ്ടുവരിക എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ് സർക്കാർ ഇത്തരം ഒരു പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നത്. അതിന് പ്രധാനാധ്യാപിക ഷൈമ, അധ്യാപകരായ EC കവിത, മിനി, സുസ്മിത, സ്റ്റാഫ് സെക്രട്ടറി PV സുരഭി, ഹോസ്റ്റൽ വാർഡൻ കുമാരൻ, സ്കൂൾ ടീച്ചർ കോർഡിനേറ്റർ TC സന്ധ്യ, സ്റ്റുഡൻസ് കോർഡിനേറ്റർമാരായ ശ്രീകലേഷ്, സിബിൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ തിരുവല്ലാമല. പഴയന്നൂർ പഞ്ചായത്ത് 18 വാർഡ് കുടുംബശ്രീ വാർഷിക ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് ഹാളിൽ നടന്ന പരിപാടി പഞ്ചായത്ത് പ്രസിഡന്റ് PK മുരളീധരൻ ഉദ്ഘാടനം ചെയ്തു. കുടുംബശ്രീ CDS ചെയർപേഴ്സൺ രശ്മി സുന്ദരൻ അധ്യക്ഷത വഹിച്ചു. പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KP ശ്രീജയൻ മുഖ്യാതിഥിയായിരുന്നു. CDS അംഗം രമാദേവി വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രമ്യ വിനീത്, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ AK ലത, വാർഡ് മെമ്പർ രാധിക, ബിന്ദു മുരളി, ശരണ്യ തുടങ്ങിയവർ സംസാരിച്ചു. പഞ്ചായത്ത് തല കേരളോത്സവത്തിൽ വിവിധ മത്സരങ്ങളിൽ മികവ് പുലർത്തിയ സ്റ്റെഫിയെ ചടങ്ങിൽ അനുമോദിച്ചു. പഞ്ചായത്ത് അംഗങ്ങൾ, ബ്ലോക്ക് മെമ്പർമാർ, ADS, CDS പ്രവർത്തകർ തുടങ്ങി നിരവധി പേർ വാർഷികാഘോഷത്തിൽ പങ്കെടുത്തു. ബാലസഭാ കുട്ടികളുടെയും കുടുംബശ്രീ പ്രവർത്തകരുടെയും വിവിധ കലാപരിപാടികളുമുണ്ടായി. ന്യൂസ് ബ്യൂറോ തിരുവല്ലാമല.
പരുത്തിപ്പുള്ളി ബൊമ്മണ്ണൂർ ഗവൺമെന്റ് ഹൈസ്കൂളിൽ മികവ് 2023 സംഘടിപ്പിച്ചു. പാലക്കാട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബിനുമോൾ ഉദ്ഘാടനം ചെയ്തു. പൊതുവിദ്യാഭ്യാസ സംരക്ഷണ പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് മികവ് 2023 സംഘടിപ്പിച്ചത്. സംസ്ഥാനതലത്തിൽ മികവ് പുലർത്തിയ കുട്ടികൾ കൈവരിച്ച നേട്ടങ്ങളുടെ പ്രദർശനവുമുണ്ടായി. പാലക്കാട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബിനുമോൾ ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ ഒരു വർഷക്കാലമായി നമുക്കറിയാം കോവിഡിന് ശേഷം നമ്മൾ ഈ വർഷമാണ് സ്കൂളിൽ ഇങ്ങനെ ഇരുന്നത്. ഗ്രാമപഞ്ചായത്ത് അംഗം ഇ ആർ രാമദാസ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം അഭിലാഷ് തച്ചങ്കാട മുഖ്യാതിഥിയായിരുന്നു. പി ടി എ പ്രസിഡന്റ് കെ എം പ്രമോദ്, വൈസ് പ്രസിഡന്റ് ശ്രീജ, എം പി ടി എ പ്രസിഡന്റ് കെ കെ വിനിത, മുതിർന്ന അധ്യാപിക എസ് പ്രതിഭ എന്നിവർ സംസാരിച്ചു. സ്കൂൾ പ്രധാന അധ്യാപിക ടി ഷൈല സ്വാഗതവും സ്റ്റാഫ് സെക്രട്ടറി പി ആർ സാവിത്രി നന്ദിയും പറഞ്ഞു. വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവരെ ചടങ്ങിൽ അനുമോദിച്ചു. ന്യൂസ് ബ്യൂറോ കോട്ടായി. കവളപ്പാറ കാരക്കാട് എ എൽ പി സ്കൂൾ 100 വാർഷികത്തോടനുബന്ധിച്ച് പൂർവ്വവിദ്യാർത്ഥി സംഗമം നടന്നു. മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എം ആർ മുരളി ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ നാടിന്റെ മുറ്റത്ത് ഒരു വിളക്ക് കത്തിച്ചു വെക്കുക എന്നതുപോലെയാണ്. നാടിന് വെളിച്ചം പകരാൻ തന്നാലാവുന്നത് ചെയ്യുക എന്ന ഒരു സാമൂഹ്യ സേവന മനോഭാവമാണ് ആ കാലത്ത് സ്കൂൾ ആരംഭിക്കാൻ തീരുമാനിച്ചവരെ എല്ലാം നയിച്ചിട്ടുള്ളത്. ഈ 1923 എന്നൊക്കെ പറയുന്നത് ആ കാലം നമ്മുടെ നാടിനെ സംബന്ധിച്ചിടത്തോളം കാരക്കാടിനെയും കവളപ്പാറയെയും ഷൊർണൂരിനെയും കേരളത്തെയും ഇന്ത്യയെയും സംബന്ധിച്ചിടത്തോളം 1923 എന്ന് പറയുന്ന ആ വർഷവും അല്ലെങ്കിൽ ആ 1920s ആ കാലം നമ്മുടെ നാടിനെ സംബന്ധിച്ചിടത്തോളം വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാലമാണ്. സ്കൂൾ മാനേജർ പ്രതിനിധി ആനന്ദ് വി നായർ അധ്യക്ഷത വഹിച്ചു. പത്മശ്രീ രാമചന്ദ്ര പുലവർ, മുൻ അധ്യാപിക ശോഭന, അധ്യാപകരായ സി ഗീത, ചന്ദ്രിക, ജയശ്രീ ടീച്ചർ, സ്പെഷ്യൽ എഡ്യൂക്കേറ്ററും സാമൂഹ്യ പ്രവർത്തകയുമായ വി പ്രസീത എന്നിവരെയും മുൻ പി ടി എ എം പി ടി എ ഭാരവാഹികൾ 70 മുകളിൽ പ്രായമുള്ള പൂർവ്വവിദ്യാർത്ഥികൾ എന്നിവരെയും ചടങ്ങിൽ ആദരിച്ചു. നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ എം ലക്ഷ്മണൻ, വി പ്രസീത, എം പി ടി എ പ്രസിഡന്റ് പ്രജിത, പരമേശ്വരൻ നമ്പൂതിരി, പ്രധാനാധ്യാപകൻ വി ഐ വൈശാഖ എന്നിവർ പ്രസംഗിച്ചു. സി പി ബാലകൃഷ്ണൻ സ്വാഗതവും പി കെ രാധാകൃഷ്ണൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് സെന്റർ ഷൊർണൂർ. മങ്കര ഗവൺമെന്റ് ഹൈസ്കൂളിൽ പഠനോത്സവവും യാത്രയപ്പ് സമ്മേളനവും നടന്നു. പാലക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി സേതുമാധവൻ ഉദ്ഘാടനം ചെയ്തു. എന്നാൽ ഇപ്പോ വളരെ മികവാർന്ന രീതി, മികച്ച രീതി പൊതുവിദ്യാഭ്യാസ രംഗം മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ 5 വർഷത്തിനിടയ്ക്ക് പൊതുവിദ്യാഭ്യാസത്തേക്ക് രംഗത്തേക്ക് അല്ലെങ്കിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് കുട്ടികളുടെ ഒഴുക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ 5 വർഷത്തിനകം തന്നെ ഏതാണ്ട് 680,000 കുട്ടികൾ പൊതുവിദ്യാഭ്യാസത്തിന്റെ ഭാഗമായി കഴിഞ്ഞു എന്നതാണ് വിദ്യാഭ്യാസ. പി ടി എ പ്രസിഡന്റ് കെ കെ രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. വിരമിക്കുന്ന അധ്യാപകരായ അനിത, ഷൈനി, കരുണാകരൻ, പാചക തൊഴിലാളി ശിങ്കിരിയമ്മ, ഗിറ്റാറിൽ വിജയിയായ വിദ്യാർത്ഥി സാരംഗ്, ശശിധരൻ എന്നിവരെ ഉപഹാരം നൽകി ആദരിച്ചു. വിവിധ മത്സരങ്ങളിൽ വിജയിച്ച വിദ്യാർത്ഥികളെയും ചടങ്ങിൽ ആദരിച്ചു. വാടംഗം ചന്ദ്രിക, ബി ആർ സി ട്രെയിനർ നാഗരാജ്, വിജയകുമാർ, കെ എം സലീന, പ്രിൻസിപ്പൽ രാമേശ്വരി, പ്രധാനാധ്യാപിക അജിത എന്നിവർ പ്രസംഗിച്ചു. കുട്ടികളുടെ കലാപരിപാടികളുമുണ്ടായി. ന്യൂസ് ബ്യൂറോ പത്തിരിപ്പാല. പെരുങ്ങോട്ടുകുറിശി പരുത്തിപ്പുള്ളി ശ്രീ ശബരി സ്കൂളുകളുടെ വാർഷികാഘോഷം വൈവിധ്യമാർന്ന പരിപാടികളോടെ നടത്തി. പെരുങ്ങോട്ടുകുറിശി സ്വദേശിയും എഴുത്തുകാരിയുമായ സരസ്വതി ഉദ്ഘാടനം നിർവഹിച്ചു.
പിന്നെ ഇവിടെ ഉള്ള വിശിഷ്ട വ്യക്തികളായിട്ടുള്ള പി ടി എ പ്രസിഡന്റുമാരായിട്ടുള്ള ആൾക്കാര് എല്ലാവരും പേരിട്ട് പറയുന്നില്ല. പിന്നെ ഇവിടെയുള്ള മറ്റു അധ്യാപകര് അധ്യാപകന്മാർക്ക് അധ്യാപകർ പിന്നെ കൂടാതെ ഇവിടെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ ഇവിടെ നിന്നെ കേൾക്കാൻ നമ്മുടെ നമ്മുടെ കലാപരിപാടികളെല്ലാം ആസ്വദിക്കാൻ എത്തിയിട്ടുള്ള പ്രിയപ്പെട്ട എല്ലാവർക്കും ഞാൻ ആദ്യമേ തന്നെ എൻ്റെ നമസ്കാരം പറയുകയാണ്. അപ്പോൾ സാറ് എന്നെക്കുറിച്ച് ചെറിയ ഇൻട്രൊഡക്ഷൻ തന്നു. ഞാൻ അത്ര വലിയ ആളൊന്നുമല്ല, നിങ്ങളിൽ ഒരാൾ മാത്രമാണ്, അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, എന്നെ പലരും കണ്ടിട്ടുണ്ടാവും. ഞാനത് പറയുന്നത് ഞാൻ ഇതേ ഈ പെരുങ്ങോട്ടുകൃഷി ഞാൻ ഇതിന് മുമ്പ് ഇവിടെ വന്നപ്പോൾ സംസാരിച്ചുള്ള കാര്യമാണ്. ഈ പെരുങ്ങോട്ടുകൃഷി എന്ന് പറയുന്ന നമ്മുടെ ഈ ഒരു കൊച്ചു ഗ്രാമത്തില് വലിയ ഡെവലപ്മെന്റ് ഇല്ലാത്തൊരു ഗ്രാമമാണ്. പരുത്തിപ്പള്ളി ശ്രീ ശബരി സ്കൂൾ പി ടി എ പ്രസിഡന്റ് പി കെ വിജയൻ അധ്യക്ഷത വഹിച്ചു. പ്രധാന അധ്യാപികയുടെ ചുമതല വഹിക്കുന്ന കെ ആർ പ്രസന്ന റിപ്പോർട്ട് അവതരിപ്പിച്ചു. സ്കൂൾ വെൽഫെയർ കമ്മിറ്റി ചെയർമാൻ മണ്ണിൽ മുരളീധരൻ മുഖ്യപ്രഭാഷണം നടത്തി. സ്കൂൾ പി ടി എ പ്രസിഡന്റ് കെ ലബിലാൽ, എം പി ടി എ പ്രസിഡന്റ് ഇന്ദു, അഞ്ജലി കൃഷ്ണൻ, രഹന ആതിര, കെ ടി മോഹനൻ, സന്ധ്യമോൾ, പ്രസീജ, പ്രജിഷ, ബിൻഷ, മഞ്ജുഷ എന്നിവർ സംസാരിച്ചു. സ്കൂൾ മാനേജർ വിജയൻ മാസ്റ്റർ, പ്രിൻസിപ്പൽ വാസന്തി എന്നിവർ സമ്മാനങ്ങൾ വിതരണം ചെയ്തു. വിദ്യാർത്ഥികളായ ഫാത്തിമ, ഫിദ സ്വാഗതവും അസ്ന നന്ദിയും പറഞ്ഞു. വിദ്യാർത്ഥികളുടെ കലാപരിപാടികളുമുണ്ടായി. ന്യൂസ് ബ്യൂറോ കോട്ടായി. വീണ്ടും പ്രധാന വാർത്തകൾ. പാലക്കാട് മുനിസിപ്പൽ ബസ് ടെർമിനൽ യാഥാർത്ഥ്യമാകുന്നതോടെ നഗരത്തിന്റെ പഴയ പ്രതാപം തിരിച്ചുവരുമെന്ന് വി കെ ശ്രീകണ്ഠൻ എം പി. മുനിസിപ്പൽ സ്റ്റാൻഡിന് സമീപമുള്ള ടൗൺ റെയിൽവേ സ്റ്റേഷനിൽ പിറ്റ് ലൈൻ യാഥാർത്ഥ്യമാകുന്നതോടെ വ്യാപാര ടൂറിസം മേഖലകളിൽ മുന്നേറ്റമുണ്ടാകും. പാലക്കാട് മുനിസിപ്പൽ ബസ് ടെർമിനൽ നിർമ്മാണം തുടങ്ങി. പ്രവൃത്തി എം പി ഫണ്ടിൽ നിന്ന് അനുവദിച്ച 2 കോടി ഉപയോഗിച്ച്. മാധ്യമവേട്ടയ്ക്കെതിരെ പാലക്കാട്ട് പ്രസ് ക്ലബിന്റെ പ്രതിഷേധം. ലഹരി മാഫിയക്കെതിരെ വാർത്ത കൊടുത്താൽ അതെങ്ങനെ സർക്കാരിനും SFIക്കും എതിരാകുമെന്ന് വി കെ ശ്രീകണ്ഠൻ എം പി. ബ്രഹ്മപുരം തീപിടുത്തം കൊച്ചി നഗരത്തെ പുക കൊണ്ട് മൂടുമ്പോൾ അതേ ആശങ്കയിൽ തൃശൂർ നഗരവും. നഗരത്തിന്റെ ഹൃദയഭാഗം പോലും കുപ്പത്തൊട്ടിയായി. കുന്നുകൂടിയ മാലിന്യം സംസ്കരിക്കാൻ കോർപ്പറേഷൻ തയ്യാറാകുന്നില്ലെന്ന ആക്ഷേപം ശക്തം. നഗരം ദുർഗന്ധപൂർണം. പൂരത്തിനു മുമ്പ് മാലിന്യ സംസ്കരണത്തിനു നടപടിയായില്ലെങ്കിൽ കോർപ്പറേഷൻ ഭരണാധികാരികൾ വൻ പ്രക്ഷോഭത്തെ നേരിടേണ്ടി വരുമെന്ന് പ്രതിപക്ഷം. മായന്നൂർ ഫോറസ്റ്റ് സ്റ്റേഷൻ പരിധിയിലെ ഒന്നാം കല്ലിനു സമീപം വനമേഖലയിൽ വൻ തീപിടുത്തം. ഏക്കർ കണക്കിന് വനസമ്പത്തും സമീപത്തെ റബ്ബർ തോട്ടവും കത്തിനശിച്ചു. നിരവധി വന്യമൃഗങ്ങൾ കാട്ടുതീയിൽ വെന്തൊടുങ്ങി. പ്രദേശത്ത് 6 വർഷത്തിലേറെയായി ഫയർലൈൻ പദ്ധതി നടപ്പാക്കാറില്ലെന്ന് നാട്ടുകാർ. മണ്ണാർക്കാട് തച്ചമ്പാറയിൽ തോക്കുമായി കവർച്ചാശ്രമം. കത്തിയും തോക്കുമായി വീട്ടിൽ കയറിയ പ്രതിയെ നാട്ടുകാർ പിടികൂടി പോലീസിലേൽപ്പിച്ചു. പിടിയിലായത് പാലക്കാട് പറക്കുന്നം സ്വദേശി ജാഫർ അലി. തൃശൂർ ചേർപ്പ് ചിറക്കലിൽ സദാചാര മർദ്ദനത്തിന് ഇരയായി ചികിത്സയിലായിരുന്ന ബസ് ഡ്രൈവർ മരിച്ചു. മരിച്ചത് തൃശൂർ തൃപ്രയാർ റൂട്ടിൽ സർവീസ് നടത്തുന്ന സ്വകാര്യ ബസ്സിലെ ഡ്രൈവർ ചിറക്കൽ സ്വദേശി സഹർ. മർദ്ദനത്തിൽ കലാശിച്ചത് വനിതാ സുഹൃത്തിനെ കാണാൻ പോയതിനെ ചൊല്ലിയുണ്ടായ തർക്കം. സഹറിനെ മർദ്ദിച്ച 10-അംഗ സംഘം ഒളിവിലെന്ന് പോലീസ്. ഈ വാർത്താ പ്രക്ഷേപണം പൂർണ്ണമാകുന്നു. നമസ്കാരം.